ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് തിയേറ്റേഴ്സ് വേണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അല്ലേ പിന്നെ റവന്യൂ തിരിച്ചു കിട്ടത്തില്ലല്ലോ. റവന്യൂ തിരിച്ചു അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, അതും കുറച്ച് തിയേറ്റേഴ്സ് വെച്ചുകൊണ്ട്. പിന്നെ മൗത്ത് പബ്ലിസിറ്റി വെച്ച് തിയേറ്റേഴ്സ് ഇൻക്രീസ് ആവുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി ഉള്ള തിയേറ്റേഴ്സ് വെച്ച് കളിച്ച് അതിൽ നിന്നൊരു മൗത്ത് പബ്ലിസിറ്റി നേടി സിനിമ മുന്നേറും എന്നുള്ളൊരു വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ റിലീസിന് ഞങ്ങൾ ട്രൈ ചെയ്ത് അതിലോട്ട് പോകുന്നത്. ഈ സിനിമ നല്ലൊരു സിനിമയായിരിക്കും, ആ ഒരു ഇത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്തതുകൊണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്നും അറിയാം. അല്ലാതെ ഈ ഞങ്ങളുടെ പോസ്റ്റർ കണ്ടാരും സിനിമയ്ക്ക് കയറുന്നതായിരിക്കും. ഞാൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബിക്കോസ് നമ്മുടെ ഇതിനകത്ത് ആ ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ആ പോസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലരും ആ ഫിലിമിന് കയറേണ്ടതാണ്. പിന്നെ എന്താണ് ഈ തിയേറ്റേഴ്സ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ജനങ്ങൾ എടുക്കാത്തൊരു തീരുമാനം അല്ലെങ്കിൽ വിശ്വസിക്കാത്ത തിയേറ്റേഴ്സ് പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക? ജനങ്ങൾ സ്റ്റാർ കാസ്റ്റ് മാത്രം കണ്ട് ആദ്യം കയറി കണ്ടു തുടങ്ങിയോണ്ടാണല്ലോ തിയേറ്റേഴ്സ് ഇത് എടുക്കുന്നത്. ബിക്കോസ് ഈ വെളിയിലെ മിക്ക മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ടെക്നീഷ്യൻ്റെ ലെവലിൽ നോക്കിയിട്ട് സിനിമകളൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മറ്റേ വലിയ ബുദ്ധിജീവി വർത്തമാനമൊന്നുമല്ല പറയുന്നത്, ഇപ്പോൾ വേറെ വെളിയിലത്തെ മൂവീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ ടെക്നീഷ്യൻസിനെ നോക്കി പലരും സിനിമ കയറി കാണുന്നുണ്ട് ഇല്ലേ. ഒരാളെ വെച്ച സിനിമ ഫുൾ ഫിലിം എടുക്കുന്ന ഫിലിമുണ്ട്, അങ്ങനത്തെ ഇത് വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ അത് അതിപ്പോഴുമില്ലേ, ഇവിടെ ഇവിടെ വളരെ ചുരുക്കമാണ്. ഇപ്പം ഈവൻ നമ്മുടെ ഏറ്റവും ഇപ്പം ഉള്ളതിൽ നമ്മുടെ ഇങ്ങനത്തെ അവാർഡ് മൂവി അവാർഡ് മൂവീസ് എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഓഫ് ബീറ്റ് മൂവീസിൽ മലയാളത്തിൽ എത്ര ഓഫ് ബീറ്റ് മൂവീസ് തിയേറ്ററിൽ ഓടി ഇതുണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു റീച്ച് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓഫ് ബീറ്റിൽ എനിക്ക് എടുത്തു പറയാൻ ഒരു മൂവി ഇല്ല എനിക്ക്. അല്ല, അപ്പോൾ തിയേറ്റേഴ്സിൽ എടുക്കുന്ന റിസ്ക് ആണെന്ന് തന്നെ താങ്കൾക്ക് അറിയാം. തിയേറ്ററിൽ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ആൾക്കാർ കൂടുതൽ വന്നാലേ ഇങ്ങനത്തെ മൂവി വരുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. റിസ്ക് തിയേറ്റേഴ്സിന് കാണുമായിരിക്കും, പക്ഷെ തിയേറ്റേഴ്സിന് ഇത് ആദ്യം റിസ്ക് വരുന്നില്ല. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അവരിപ്പം ഓടിയില്ലെങ്കിൽ അവരെടുത്ത് കളയും. റിസ്ക് ഈസ് ഓൾവേസ് ഓൺ ദ പ്രൊഡക്ഷൻ സൈഡിൽ, അവർക്ക് തിയേറ്റേഴ്സിന് ഇതിനകത്ത് റിസ്ക് വരുന്നില്ല. അവർക്ക് വളരെ കുറച്ചല്ലേ, അവരുടെ റിസ്ക് ഈസ് വെരി ലിമിറ്റഡ്. അവർക്കൊരു ഹോൾഡ് ഓൺ പീരീഡ് ഇല്ലെങ്കിൽ അല്ല, ഞാൻ തിയേറ്റേഴ്സിന്റെ റിസ്കിന്റെ കാര്യമല്ല പറയാം, ഞാൻ പറയുന്നത് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ തിയേറ്ററിൽ ഇറക്കുന്നത് ഒരു റിസ്ക് ആണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അത് ഡബിൾ എഡ്ജ് സോർഡ് ആണ്. റിസ്കും ഉണ്ട് അല്ലാതെ ഉണ്ട്, അത് രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് വശം ഉണ്ടല്ലോ, റിസ്കും ഉണ്ട് അല്ലാത്ത സൈഡും ഉണ്ട്. ഓക്കേ, ഇഫ് ഇറ്റ് ഈസ് എ റിസ്ക്, ഹൂ ഈസ് ടു ബി ബ്ലെയിംഡ്? അതിനാ ഇതൊരു ബ്ലെയിം ഗെയിം അല്ല. അതുണ്ട്, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മള് നമ്മുടെ മനസ്സിൽ നല്ലതെന്ന് തോന്നുന്നൊരു സാധനം നമ്മൾ ഇറക്കി കഴിയുമ്പോഴത്തേക്കും അത് ആ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചിലപ്പം എന്റെ കുറ്റമായിരിക്കാം. എന്റെ പക്ഷെ ചിലത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് സങ്കടം വരുന്നത്. നല്ല ഇപ്പം ഞാൻ പറയാം, ഏതോ ഒരു മൂവി ഇതുപോലെ തന്നെ ഇറങ്ങിയ സമയത്ത് അത് ഒരിക്കലും ഹിറ്റ് അല്ലായിരുന്നു. അത് സ്റ്റാർ കാസ്റ്റ് ഒന്ന് രണ്ട് മൂവീസ് ഉണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ അത് പിന്നെ അത് ഈ ടി വിയിലും സാറ്റലൈറ്റ്സിലും ഇതിലും കണ്ട് ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് എന്തുകൊണ്ട് അത് ഹിറ്റ് ആയില്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ, എന്തുകൊണ്ട് അതിപ്പോൾ ആരെ ബ്ലെയിം ചെയ്യുക? എത്രയോ സിനിമകൾ അങ്ങനെ ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പല സിനിമകളും ഇപ്പോൾ ടി വി കാണുമ്പോഴത്തേക്കും നമ്മൾ ചിരിച്ചും അല്ലെങ്കിൽ നമ്മൾ വളരെ ഇൻവോൾവ് ആയിട്ട് കാണുന്ന പല സിനിമകളും അന്നത്തെ കാലഘട്ടത്തിൽ തിയേറ്ററിൽ നഷ്ടമായിരുന്നു. അപ്പോൾ ആരെ ബ്ലെയിം ചെയ്യണോ? അത് പ്രൊഡക്ഷൻ സൈഡിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ടി വിയിൽ വന്നപ്പോഴത്തേക്കും കണ്ട പ്രേക്ഷകരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, അത് സാഹചര്യങ്ങളാണ്. അപ്പം അതൊരു ഇറ്റ്സ് നോട്ട് എ ബ്ലെയിം ഗെയിം. അത് എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. അത് പക്ഷേ ഉള്ള സത്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.